ഒടുക്കുന്നതിലൊന്നും എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന. പെട്ടെന്നുള്ള ആലോചന ഒന്നല്ലല്ലോ, പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ്ണ് തന്നെയല്ലേ. അതെ, എന്നാലും പെരവണിയാണെങ്കിൽ തുടങ്ങാൻ പോണു. അതിനിടയില് അവളിവിടെ ഇല്ലാണ്ടായാല്. അവളല്ലല്ലോ പെരവണിയണത്. അടുക്കള പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരെ? ആരായാലും എന്താ, പണിക്ക് ആളുണ്ടായ പോരെ. വല്ലതും വായിച്ചു പിടിച്ച് തിന്നണ്ടടി. അങ്ങനെ രുചി പിടിക്കണ്ട. ഇത്രയും നാളും തിന്നുകൊണ്ടിരുന്നത് രാധ വെച്ച് വിളമ്പിയതല്ലല്ലോ. നീ എന്തൊന്നും പറയാത്തേ, മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല, രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട്. അവനിപ്പോ പ്രായം എന്തായെന്ന വിചാരം, എത്ര നാളെന്ന് വെച്ചാ അവൻ കാത്തിരിക്ക. അവനും മനസ്സിലാക്കണ്ട. നീ അതിന് നീ കരയണ എന്തിനാ? പപ്പച്ചിക്ക് മനസ്സിലാവും. എത്ര അടുപ്പമുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി. നിന്നെ അവൻ പൊന്നു പോലെ നോക്കിയോളും. ഇങ്ങനെ കരയാൻ അവൻ ഒരിക്കലും ഇടവരുത്തില്ല. എന്റെ പത്നി വെറുതെ അവൾ എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നെ? കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഇഷ്ടാ. അതിന് അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. ഞാൻ കാലിക്കട്ട് പോയിട്ട് ചിലപ്പോ ഒരു ഇത്തിരി ലേറ്റ് ആവും. ആ കോൺട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരൂ. രാധേ, രാധേ, പപ്പേച്ചി കിടന്നു. 10 മണിവരെ കാത്തു. ആ വെള്ളം തന്നെ. നിന്റെ കൈ കൊണ്ട് തന്നിട്ടാന്ന് തോന്നുന്നു, നല്ല മധുരം. നിനക്കെന്താടി ഒരു വിഷാദം? നിനക്കിഷ്ടമില്ലെങ്കിൽ അവനെ കെട്ടുമെന്ന് പറഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞ ഒരു ചേർച്ചയില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ പോട്ടടി. ഈ ചന്ദ്രേട്ടനുള്ളിടത്തോളം കാലം നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. രാജകുമാരിയെ പോലെ നിനക്കിവിടെ ജീവിക്കാം. ചന്ദ്രേട്ടൻ പോയി കുറച്ച് ഊണ് കഴിക്കാൻ നോക്ക്. ഞാനുണ്ട്, ഇനി ഒന്ന് കിടന്നാ മതി. ലൈറ്റ് ഓഫ് ആക്കണ്ട. ഇനിയിപ്പോ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വാ, നമുക്ക് കിടക്കാം. ചന്ദ്രേട്ടാ, ഇനി ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് നന്നായിട്ട് എന്നെ കണ്ട അവള് വല്ലാതെ പേടിച്ചു പാവം. ആ പെരവണി അടുത്ത ആഴ്ച തുടങ്ങാൻ കേട്ടോ. ഞാനൊന്ന് കുളിക്കട്ടെ, വല്ലാത്ത വിശപ്പ്. അതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായ പത്മിനി? ഇപ്പോ നമ്മൾ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ട, ഒന്നും ഉണ്ടായിട്ടില്ല. സമ്മതിക്കണു പോരെ. പിന്നെ എന്തിനാ അവളെ പറഞ്ഞേക്കണേ? അവൾക്ക് പോണം. 20,000 രൂപയും 10 പവന്റെ ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ക്രൂരതയാണ് ഈ കാട്ടിന്. രാജി എന്തിനാ കരയണ? രാജി കരയണ്ട. കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ ഒരുക്കി സ്കൂളിൽ വിട. വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അപ്പച്ചിയുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതവും നശിക്കരുത്. അതുകൊണ്ട് അപ്പച്ചി
മാച്ച് കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കാം. അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. ഞങ്ങൾ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവില്ല. ചന്ദ്രേട്ടന്റെ വീട്ടിലും എന്റെ ഏട്ടന്റെ അടുത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം. ഇത്ര നാളും അതൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാനത് കുറച്ചു ദിവസം നിന്റെ വീട്ടിലൊന്ന് നിൽക്കട്ടെ. അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാട്ടിയായിട്ട് കൊണ്ടുപോകണം ആശ. അത് സാരമില്ല, നാളെയോ മറ്റന്നാളോ എന്നെ വെച്ച് ആ ചടങ്ങ് അങ്ങോട്ട് നടത്തുക. പൊന്നും ഡ്രസ്സും കാശും ഒക്കെ അവളുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ. അങ്ങനെ അടാപിടിയെന്ന് കൂട്ടുകാർക്കും അയൽക്കാർക്കൊക്കെ ഒരല ചോറ് കൊടുത്ത് ഒരു പന്തലൊക്കെ ഇട്ട് ഒരു കല്യാണമായിട്ട് നടത്തണമെന്നുണ്ട്. ഞാൻ അങ്ങനെ മതി, അതുവരെ അവൾ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് പോവാണ്ടിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ. വേണ്ട ഉദ്ദേശിച്ചി, അത് വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. ആ അത് ഇനിയ നല്ലത്, കല്യാണം ഒട്ടും വയ്ക്കണ്ട, എന്താവശ്യത്തിനും നിന്റെ സഹായം ഉണ്ടാവും. നീ വിഷമിക്കൊന്നും വേണ്ട, മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും പപ്പച്ചി. എന്ത് പ്രശ്നം? ഒന്നുമില്ല. ചന്ദ്രനാരെന്തെങ്കിലും? നടക്ക് അല്ലെങ്കിൽ വീഴും.